സീസൺ ഫൈവ് ഫിനാലെ കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, മാരാർ കപ്പടിച്ചു കഴിഞ്ഞു. യെസ്, എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. എനിക്ക് ഫിനാലെ ആയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഡിസർവ് മീൻസ് ടെൻഷൻ മീൻസ് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്ക് തന്നെ കിട്ടണം. എനിക്ക് എനിക്ക് പേഴ്സണലി എൻ്റെ കൂട്ടുകാരൻ ജൂനിയേഴ്സ് ആണ്, അപ്പോൾ എനിക്ക് ജൂനിയേഴ്സ് കിട്ടുന്നത് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആസ് എ ഗെയിമർ എന്നുള്ള രീതിയിൽ ഓവറോൾ പരിപാടി കാണുമ്പോൾ എൻ്റെ മനസ്സിലാക്കി ഏട്ടൻ തന്നെയായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ അഖിലേട്ടന് കിട്ടി, ഭയങ്കര സന്തോഷം, ഹാപ്പിയാണ്. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടി, എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, എന്ത് പ്രശ്നങ്ങളും ധൈര്യമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ വലിയൊരു ലെസൺ ആയിരുന്നു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ. എന്തായാലും മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇത് സൗഹൃദത്തിന്റെ ഒരു സീസൺ ആണെന്നാണ് പറയുന്നത് എല്ലാവരും. ഷോയിലെ ഡയറക്ടേഴ്സ് ആണെങ്കിൽ എല്ലാ ആൾക്കാരും ഇതുവരെ കഴിഞ്ഞ പോലെ സീസൺ പോലെ പകി വിദ്വേഷമൊന്നുമില്ല, പക വെച്ച് അങ്ങനെ കൊണ്ടുനടക്കുന്നില്ല. ഇത് സൗഹൃദത്തിന്റെ ചില നേരത്ത് പാട്ടും അതിലെ ഒരു ക്ലിപ്പുകളൊക്കെ കാണുമ്പോൾ ഹാപ്പി വെഡിങ് സിനിമ പോലെ, ആനന്ദം സിനിമ പോലെ, അതിന് മ്യൂസിക്കും കാര്യങ്ങളും അത്ര ഇമോഷണൽ, ഒരുപാട് നല്ല അടിപൊളി മനുഷ്യന്മാരുണ്ട്. അതാണ് ഈ സീസണിന്റെ ഏറ്റവും നല്ല ഒരു സവിശേഷത. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഇല്ലെങ്കിൽ കൂടി ഒരു സ്നേഹത്തിന്റെ വലിയൊരു സംഭവമുണ്ട് ഈ സീസണിൽ. ഈ സീസൺ ഭയങ്കര സ്പെഷ്യലാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം. വിജയികളെ കണ്ട് അഭിനന്ദിച്ചോ? എന്താണ് മാരാറിനെ കണ്ട് സംസാരിച്ചോ? പിന്നെ ഉറപ്പായിട്ടും എന്ത് ഇപ്പം കൂടി അഖിലേട്ടം വന്നോളൂ. എന്താ, ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും നമ്മൾക്ക് കിട്ടിയ പോലെ തന്നെയാണ്, എല്ലാവരും നമ്മൾ നെഞ്ചോട് ചേർത്ത് അഖിലേട്ടനെ അത്രയധികം സപ്പോർട്ട് ചെയ്തു, സ്നേഹിച്ചു. ഗെയിമിനിടയിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ പല കമൻറ്റ് വരും, ഓ നീ നീ കാളെ കഴുത്ത് പിടിച്ചിട്ടേക്ക് ഇതല്ലേ. പക്ഷെ എന്തായാലും ഭയങ്കര സന്തോഷം, എല്ലാവരും നമ്മൾ അത്രയും നെഞ്ചത്തോട് ഹഗ് ചെയ്ത് എല്ലാവരും കട്ടയ്ക്ക് നിന്ന്. പ്രതീക്ഷിച്ച ആൾക്കാർ തന്നെയായിരുന്നു ടോപ്പ് ഫൈവിലെത്തിയത്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ജൂനിയേഴ്സ് അഖിലേട്ടൻ ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കി എനിക്ക് എൻ്റെ മനസ്സിൽ വേറെ കുറച്ച് ആൾക്കാരായിരുന്നു. ഞാൻ തന്നെ ഒരാളുണ്ടായിരുന്നു, വിഷ്ണു ആയിരുന്നു വിചാരിച്ചിരുന്നു. പിന്നെ നാദിറ പെട്ടി എടുത്ത് പോയപ്പോൾ വിഷമം തോന്നി? ഇല്ല, നല്ല ബുദ്ധി. ഞാൻ ആരെങ്കിലും ആ പെട്ടി എടുത്ത് പോകണമെന്നുള്ള പ്രാർത്ഥനയായിരുന്നു. കാരണം ആ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൈസ എടുത്തില്ലെങ്കിൽ വലിയ നഷ്ടമായിരുന്നു. ഇപ്പം ആ കുട്ടിക്ക് ഇപ്പോൾ ഇപ്പോഴും അവള് ഭയങ്കര സന്തോഷമായിട്ട് എനർജി ആയിട്ട് ഭയങ്കര ഇരിക്കാനുള്ള കാരണം, ഓ ഞാൻ സേഫാണ്, ഞാൻ കറക്റ്റ് എൻ്റെ പ്ലാനിങ് എല്ലാം വർക്ക്ഔട്ടായി, കറക്റ്റ് ഡിസിഷനാണ് എടുത്തിട്ടുള്ളത്. അവിടെ കൊച്ചിയിലെത്തിയപ്പം പൊട്ടിക്കരഞ്ഞ സാഗർ ഇപ്പൊ ഭയങ്കര സന്തോഷവാനാണ് ശരിക്കും പറഞ്ഞത്. ഞാൻ കൊച്ചിയിലെത്തിയപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞതല്ല, ഞാൻ ഭയങ്കര സന്തോഷം കൊണ്ട് കരഞ്ഞു പോയതാണ്. എന്നെ കാണാൻ കുറച്ച് ആൾക്കാർ അവിടെ വന്നു. അപ്പൊ കുറെ ആൾക്കാര് ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ അൺഫെയർ അല്ല, ഞാൻ കയറിയ മല തെറ്റാണെന്ന് തോന്നി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ ഒരുപാട് കമന്റ്സ് ഒക്കെ കേട്ടു, ഞാൻ മല കയറിയത് ശരി തന്നെയായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. ഞാൻ പിന്നെ പറഞ്ഞ ഉള്ളിലുള്ള ആശയങ്ങൾ അതേപോലെ പുറത്ത് കറക്റ്റ് ആയാൽ മാത്രമല്ലേ എനിക്കത് നല്ല രീതിയിൽ വരുള്ളൂ. അപ്പൊ ഞാൻ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായ കാരണം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുകൊണ്ടാണ് സന്തോഷത്തിന്റെ കരച്ചിലായിരുന്നു, അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ ശോഭയായിരുന്നു ശരിക്കും അഖിലിന് ഒരു ഒത്ത എതിരാളി എന്ന് പറഞ്ഞോണ്ടിരുന്നത്. പക്ഷെ ശോഭ നാലാം സ്ഥാനത്തേക്ക് പോകുന്നു പ്രതീക്ഷിച്ചായിരുന്നു. ശോഭ ഞാൻ അങ്ങനെ നാലാം സ്ഥാനത്തേക്ക് ഒരു ശോഭിച്ച് നന്നായി ഗെയിം കളിക്കുന്ന കൂട്ടത്തിലാണ്. കളിക്കുമ്പോൾ അടിപൊളിയായിട്ട് കളിക്കുമായിരുന്നു. ഞാൻ സത്യം ശോഭിച്ചിട്ട് തേർഡിലേക്ക് വരുന്ന വിചാരിച്ച സത്യത്തിൽ കേട്ടോ. പക്ഷെ ജുനൈസ് ആണ് തേർഡിലേക്ക് വന്നത്. ശോഭിച്ച് നല്ല രീതിയിൽ കളിക്കും, ഗെയിമിന്റെ ബേസിലൊക്കെ നല്ല കളിക്കും, വിട്ടു കൊടുക്കൂല. അത് എന്റെ നോമിനേഷനിന്റെ പ്രോസസ്സിൽ കണ്ടത് തന്നെ അറിഞ്ഞൂടെ, വിട്ടു കൊടുക്കൂല. അങ്ങനെ എല്ലാ രീതിയിലും ഹാപ്പിയാണ്. എല്ലാ രീതിയിലും ഹാപ്പിയാണ്. ഇനി വേറെ വിഷമം വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. പക്ഷെ എനിക്ക് കുറച്ചുകൂടി എന്നെ ഏകദേശം ഗെയിം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി നന്നായിട്ട് കളിക്കേണ്ട മൊമെന്റിലാണ് ഞാൻ പോയത്. അവിടെ എനിക്ക് ചെറിയ വിഷമമുണ്ട് ആസ് എ ഗെയിം എന്നുള്ള രീതിയിൽ കേട്ടോ. പക്ഷെ എനിക്ക് അതിനെക്കാളും വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. എനിക്ക് എൻ്റെ സൗഹൃദത്തിൽ നിന്ന് ഈ ഷോ കണ്ടിട്ടാണെങ്കിൽ അടുത്തൊരു പടം വരാൻ പോകുന്നത്. ഞാൻ ജോയിച്ചേട്ടനും ജുനൈസേട്ടൻ ഒരു പടം ഓഗസ്റ്റിൽ ഷൂട്ട് തുടങ്ങും. അപ്പോൾ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വലിയൊരു ഹാപ്പി ഒരു വലിയൊരു സന്തോഷം കൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ പോകുന്നത്. ബിഗ് ബോസിന്റെ കളി ഇവിടെ കഴിഞ്ഞെങ്കിലും ഇനിയുള്ള കളികൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.